Hello, welcome back to my channel Tasty Foods and Hacks. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആണ്, പക്കാവട. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ വേഗം റെഡിയാക്കാവുന്നതേ ഉള്ളൂ, അതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ ഒരു അര കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം അതിലേക്കൊരു 1/3 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് ഞാനൊരു 1 teaspoon മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 teaspoon കായപ്പൊടി, പിന്നെ 1/2 teaspoon കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നീട് 1 tablespoon ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 1/2 teaspoon മസാല. അപ്പോൾ ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന ടൈമിൽ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്ന നമ്മുടെ മസാലാസ് എല്ലാം ആ കട്ടയായിട്ട് കിടക്കാനുള്ള ചാൻസ് നന്നായിട്ട് മിക്സ് ആകാതെ പോകാതെ ഇരിക്കും. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഇത് ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ ഒന്ന് തടക്കിയതിന് ശേഷം ഒന്നുകൂടി കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നന്നായിട്ട് നമ്മുടെ പരുവത്തിന് ഇത് കുഴച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പക്കാവട ഉണ്ടാക്കുന്ന ചില്ല്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്ത് സേവനാഴിയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതിന് കുഴച്ചിട്ട് ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല, നമുക്ക് കുഴച്ച് ആ ഒരു ടൈമിൽ തന്നെ അപ്പോൾ തന്നെ നമുക്കിത് പക്കാവട റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ മാവ് സേവനാഴിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കറിവേപ്പില ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പക്കാവട റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സേവനാഴിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് നമ്മളിതൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഫൈനായിട്ട് പൊടിച്ച കുരുമുളകല്ല യൂസ് ചെയ്തത്, ചെറിയ തരിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സേവനാഴിയുടെ ആ ചില്ലിൻ്റെ ഇടയിൽ നമ്മുടെ കുരുമുളകിൻ്റെ തരി ഇരുന്നിട്ട് നമ്മളിത് കറക്കി എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിന് വന്നിട്ടുണ്ടായിരുന്നില്ല, നെടുകെ കീറിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിതിലേക്ക് മസാലാസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഫൈനായിട്ടുള്ള പൗഡർ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നെടുകെ കീറി വരാനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷേ അങ്ങനെ കീറി വന്നെങ്കിലും നമ്മുടെ പക്കാവട അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഇൻ കേസ് അങ്ങനെ വന്നാലും ഒരു പ്രശ്നമില്ല, നമ്മുടെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും വരാൻ പോണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ആദ്യം നമ്മളിട്ടേക്കുന്നത് പക്കാവട നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയിരിക്കുന്ന മാവിലൂടെ ഇതുപോലെ തന്നെ നമുക്ക് പക്കാവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് നന്നായിട്ട് നെടുകെ കീറിയാണ് വന്നത്, അത് നമ്മുടെ കുരുമുളകിൻ്റെ ആ തരി എൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യുന്ന ടൈമിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ പക്കാവട മുഴുവനും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ ഇനി കടയിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യുക. പിന്നെ ദേ ഈ മോളിൽ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID, എന്നെ അതിലൂടെ ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.